കഷ്ടത അനുഭവിക്കുന്നവർ ദുഃഖിക്കുക സ്വാഭാവികമാണ്. എന്നാൽ കഷ്ടതകളുടെ വഴികളിലൂടെ സഞ്ചരിക്കുകയും പതറിപ്പോവാതിരിക്കുകയും ചെയ്യുന്നത് വൈരുദ്ധ്യമായി നമുക്ക് തോന്നിയേക്കാം. അങ്ങനെയുള്ളവരാകട്ടെ സ്വന്തം ജീവിതം ഭാസുരമാക്കുകയും അന്യന്റെ ജീവിതം പ്രകാശപൂർണമാക്കുകയും ചെയ്യും. പ്രകാശിതരിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് കുറേനക്കാരനായ ശിമോനെയാണ്. വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോൻ എന്നാണ് സുവിശേഷത്തിൻ്റെ ആദ്യ എഴുത്തുകാരൻ എന്ന് കരുതപ്പെടുന്ന വിശുദ്ധ മാർക്കോസ് അവനെ വിശേഷിപ്പിക്കുന്നത്. ഉത്തരാഫ്രിക്കയിലെ ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമായിരുന്നു കുറേന. ധാന്യങ്ങളും ഈന്തപ്പഴം, ആട്ടുരോമം എന്നിവയും അവിടെ സുലഭമായിരുന്നു. BC 3 മുതൽ ഈജിപ്തിലെ ഫറോ രാജാക്കന്മാരുടെ അധികാരത്തിൻ കീഴിലുള്ള സ്ഥലമായിരുന്നു ഇതെന്ന് ചരിത്രകാരനായ ജോസിഫസ് പറയുന്നു. BC 74 അത് റോമാക്കാരുടെ ഒരു കോളനിയായിത്തീർന്നു. കുറേനക്കാരനായ ശിമോൻ ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു യഹൂദൻ ആയിരുന്നു. പലസ്തീൻ ഒരു കുടിയേറ്റ പ്രദേശമായിരുന്നതിനാൽ അവിടെ കുറേനക്കാരനായ ശിമോനും അവകാശ സ്ഥലം ഉണ്ടായിരിക്കണം. പെസഹ പെരുന്നാളിൽ സംബന്ധിപ്പാൻ അനേകം മൈൽ ദൂരെ നിന്ന് യാത്ര ചെയ്തു വന്ന് തൻ്റെ ആഗ്രഹസാഫല്യത്തിനായി നേരത്തെ യെരുശലേമിൽ എത്തിയതാണ്. തൻ്റെ വയലിൽ പോയ ശേഷം തിരിച്ചു വന്ന വഴിക്കാണ് യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്ന സംഭവം കാണുന്നത്. ചിതറിപ്പാർത്തിരുന്ന യഹൂദ ജനതയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യെരുശലേം പട്ടണത്തിലെത്തി പെസഹ പെരുന്നാളിൽ പങ്കെടുത്ത് പെസഹ ഭക്ഷിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ദീർഘദൂരം യാത്ര ചെയ്താണ് ശിമോൻ യെരുശലേം പട്ടണത്തിലെത്തിയത്. ഒരു കുറ്റവാളിയുടെ കൊലമരം ചുമക്കുന്ന പക്ഷം തൻ്റെ ദീർഘകാല സ്വപ്നമായിരുന്ന പെസഹ ഭക്ഷണം സാധിക്കാതെ വരുമെന്നുള്ള കാര്യം യേശുവിൻ്റെ ക്രൂശ് ചുമക്കുന്നതിൽ നിന്ന് ശിമോനെ പിന്തിരിപ്പിക്കുന്നതിന് ഒരു മതിയായ കാരണമായിരുന്നു. എന്നാൽ പടയാളികളുടെ നിർബന്ധം അവഗണിക്കാനാവുമായിരുന്നില്ല. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് ശിമോൻ കർത്താവിൻ്റെ ക്രൂശ് ചുമന്നത്. അധികാരികൾ കുരിശിൻ്റെ പിൻഭാഗം അവനോട് പിടിപ്പാനായിട്ട് ആവശ്യപ്പെടുന്നു. പിടിക്കുന്നത് പീഡിതൻ്റെ പക്ഷമാണ്, അപമാനിതൻ്റെ പക്ഷമാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ പക്ഷമാണ്, വിജയിയുടെ പക്ഷമല്ല. പക്ഷേ അദ്ദേഹം അത് സ്വമനസ്സാ സ്വീകരിച്ചു എന്ന് നമുക്കറിയാനായിട്ട് പാടില്ല. എങ്കിലും അദ്ദേഹം അത് സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. സാങ്സ്റ്റർ എന്ന ഗ്രന്ഥകാരൻ പ്രതിപാദിച്ചിട്ടുള്ളതായ ഒരു കഥ ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഒന്നാം ലോകമായുധ കാലഘട്ടം, ഫ്രാൻസിലെ ഒരു പള്ളി തകർക്കപ്പെട്ട് നിലംപരിശായിട്ട് കിടക്കുകയാണ്. അവിടെ നിന്നും അദ്ദേഹത്തിന് ഒരു ചിത്രം ലഭിക്കാൻ ഇടയായി. ആ ചിത്രത്തിൻ്റെ അടിയിൽ ഇതാ മനുഷ്യൻ എന്നൊരു അടിക്കുറപ്പുണ്ടായിരുന്നു. ആ ചിത്രത്തോട് എന്തോ ഒരു താല്പര്യം ആ പടാളക്കാരന് തോന്നി. അതാ എടുത്തുകൊണ്ട് അത് വീട്ടിൽ വന്നു, സ്വന്തം വീട്ടിലേക്ക് അത് അയച്ചു കൊടുത്തു. വീട്ടിലെ സ്വീകരണ മുറിയിൽ ആ ചിത്രം കൗതുകവസ്തുക്കളോടൊപ്പം പ്രദർശിപ്പിക്കാനായിട്ട് വന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഒരു സുഹൃത്ത് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് വന്നു. ഈ കൗതുകവസ്തുക്കളൊക്കെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ആ മനുഷ്യന് ആ ഫോട്ടോയും കണ്ടു. ആ ഫോട്ടോയ്ക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. ആ ഫോട്ടോ എന്തോ തന്നോട് സംസാരിക്കുന്നത് പോലെ എൻ്റെ അടിക്കുറപ്പ് ശ്രദ്ധിച്ചു. ഇത് ആ മനുഷ്യൻ, ഞാൻ തേടിയ മനുഷ്യൻ അതാണെന്ന് അദ്ദേഹത്തിനൊരു തോന്നൽ. ഇതൊരു അനുഭവം തന്നെ ആവില്ല ഒരു പക്ഷേ കുറേനക്കാരൻ ശിമോനും ആ കുരിശിൻ്റെ പിൻഭാഗം താങ്ങിയപ്പോൾ ഉണ്ടാവുക. വയലിൽ നിന്ന് വരുന്നവൻ എന്ന പദത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സാധാരണത്വത്തെയും അധ്വാനത്തെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ശിമോൻ ചുമന്നതിൻ്റെ പിൻപിൽ അവൻ്റെ അധ്വാനശീലം വിലമതിക്കത്തക്കതായി ദൈവം ഒരുപക്ഷെ എണ്ണിക്കാണും. ദൈവം എപ്പോഴും തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വിളിക്കുന്നത് അധ്വാനശീലരായ ആൾക്കാരെയാണ്. അവൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അധ്വാനശീലരായ ശിഷ്യന്മാരെയാണ് അവൻ തിരഞ്ഞെടുത്തത്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൻ്റെ അഭിപ്രായത്തിൽ വർക്ക് ഈസ് മൈ വർഷിപ്പ് എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. ജോലി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആരാധനയാണ്. അലസരെ ആരെയും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും കർമ്മനിരതരായിരിക്കുന്നവരെയാണ് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ദൈവം വിളിക്കുന്നത്. ആടുകളെ തീറ്റിക്കൊണ്ടിരുന്ന ആട്ടിടയന്മാർ, ദേവാലയത്തിലേക്ക് യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്ന ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഇടയന്മാർക്കാണ് ആദ്യത്തെ സദ്വാർത്ത ലഭിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ
കൊച്ചുകുട്ടികൾ പൂമ്പാറ്റയെ പിടിക്കാൻ പോകുന്ന ഒരനുഭവം. കൊച്ചുകുട്ടികൾ പൂമ്പാറ്റയെ പിടിക്കുവാനായി കടന്നു ചെല്ലുന്തോറും ആ കുട്ടികളെ കബളിപ്പിച്ച് കടന്നു പോകുന്ന പൂമ്പാറ്റ. പലപ്പോഴും അവർക്ക് പിടിക്കാനായി സാധിക്കുന്നില്ല. അങ്ങനെ ലഭിക്കാതെ എവിടെയെങ്കിലും തളർന്ന് സങ്കടപ്പെട്ട് കുഞ്ഞുങ്ങളിരിക്കുമ്പോൾ പിന്നീടെപ്പോഴെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം വായിച്ചത് ഇങ്ങനെയാണ്: ഒരിക്കൽ തേടിയിട്ട് കിട്ടാതെ വന്ന പൂമ്പാറ്റ പിന്നീടെപ്പോഴെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ അനുവാദം ചോദിക്കാതെ അവരുടെ മൂർധാവിൽ ചുംബിക്കുകയോ ശിരസിൻ്റെ മേൽ പറന്നിരിക്കുകയോ അവരെ വട്ടമിട്ട് പറക്കുകയോ ചെയ്യുന്ന ഒരു ചിത്രം. ഒരിക്കൽ അവരതിനെ തേടിയതാണ്, ലഭിച്ചില്ല. പിന്നെ ലഭിക്കാതെ എവിടെയോ തളർന്നിരിക്കുമ്പോൾ അവരുടെ പോലും അനുവാദം ചോദിക്കാതെ പിന്നീട് അവരെ വന്ന് ചുംബിക്കുന്ന, അവരുടെ മൂർധാവിൽ ചുംബിക്കുന്ന, അവരുടെ ശരീരത്ത് പറന്നിരിക്കുന്ന പൂമ്പാറ്റകൾ. ഒരിക്കൽ കുഞ്ഞുങ്ങൾ തേടിയതാണ്, ലഭിക്കുന്നില്ല. പിന്നീട് അവരുടെ പോലും അനുവാദം ചോദിക്കാതെ അവരുടെ മൂർധാവിൽ പറന്നു വന്ന് ചുംബിക്കുന്നു. ഇതാണ് കൃപ അവബോധത്തെ തൊടുക എന്നൊരു ചിത്രം വായിക്കുമ്പോൾ, ശിമിയോൻ്റെ ജീവിതത്തിൽ ഒന്നാമത് ആഴമായിട്ട് പഠിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കാതെ അവനെ തൊട്ട കൃപ. അസാധാരണമായ ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കമാവാം ജീവിതത്തിലെ ചില കഷ്ടതകളെന്ന് നമ്മുടെ അതിഥികൾ അഭിപ്രായപ്പെടുമ്പോൾ ശിമോന്റെ ജീവിത നാൾ വഴികൾ അത് ശരിവെക്കുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ശിമോൻ ക്രൂശ് ചുമന്നത്. പക്ഷേ അത് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും നിരവധി അനുഗ്രഹങ്ങൾക്ക് മുഖാന്തരമായി. നാലു പടയാളികളും ഒരു സൈന്യാധിപനും കൂടെയാണ് യേശുവിനെ ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോകുന്നത്. യേശു ക്ഷീണിതനായി വഴിയിൽ വീഴുകയുണ്ടായി. അപ്പോൾ വഴിയിൽ കണ്ടുമുട്ടിയ ബലിഷ്ഠനായ കുറേനക്കാരനെ യേശുവിൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. ഒഴികഴിവില്ലാത്തതിനാൽ അവൻ ക്രൂശ് ചുമന്നു. തലയോടിടം എന്ന കൊലക്കളത്തിൽ കൊണ്ടുപോയി ഇട്ടുകൊടുത്തിട്ട് തിരിച്ചു പോകാതെ അവിടെ തന്നെ നിന്നു എന്നതിന് സംശയമില്ല. കർത്താവിൻ്റെ ക്രൂശ് നിർബന്ധത്തോടെയാണെങ്കിലും ചുമന്ന കുറേനക്കാരനായ ശിമോന്റെ മക്കൾ അലക്സാണ്ടറും രൂഫസും ആദിമ സഭയിലെ സജീവ പ്രവർത്തകരായി മാറി. ആ കുടുംബം പൗലോസിന്റെ മിഷണറി യാത്രയിൽ ഉൾപ്പെടെ അനേക വിശ്വാസ വീരന്മാർക്ക് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിൽ ചുമലുകൊടുക്കുവാനും അവർക്ക് കൈത്താങ്ങലുകൾ കൊടുക്കുവാനും സ്നേഹം പകരുവാനും ദൈവരാജ്യത്തിന്റെ ഊഷ്മളമായ അനുഭവം പങ്കുവെക്കുവാനുമുള്ള കൂടാരങ്ങളായി, ഇടങ്ങളായി അവരുടെ ഭവനവും അവരും മാറുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവവും മാനിക്കും. ഒരു നാളിൽ ചില മാതാപിതാക്കളുടെ സഹനവും വേദനയും നൊമ്പരവും ഹൃദയപൂർവമായിട്ടുള്ള പ്രാർത്ഥനകളും ജീവിതത്തിലെ നല്ല ശീലങ്ങളും ഒരിക്കലും വൃഥാവിലാകുകയില്ല. അവരുടെ മക്കൾക്ക്, തലമുറകൾക്ക് അതെന്നും അനുഗ്രഹകരമാകുമെന്നുള്ളത് ഇത് അടിവരയിട്ട് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു നല്ല സുവിശേഷകനോ വിശുദ്ധനോ ആത്മീയ പിതാവോ ഒന്നും ജനിക്കുന്നത് സഭയിലോ സ്കൂളിലോ ആശ്രമങ്ങളിലോ ഒന്നുമല്ല. അവർ ജനിക്കുന്നത് നല്ല ഭവനങ്ങളിലാണ് ജനിക്കുന്നത്. അവരുടെ മാതാപിതാക്കന്മാർ പകർന്നു കൊടുക്കുന്ന മൂല്യമാണ് അതിനടിസ്ഥാനമായിരിക്കുന്നത്. കേട്ടുകേൾവികളല്ല, അവരുടെ മാതാപിതാക്കന്മാർ ജീവിച്ചും അനുഭവിച്ചും കാണിച്ചു കൊടുക്കുന്ന പാഠങ്ങളാണ് അവർക്ക് അടിസ്ഥാനമായി തീരുന്നത്. കർത്താവിൻ്റെ കുരിശ് താങ്ങിയ കുറേനിയക്കാരൻ ശിമോൻ്റെ ഭവനം എങ്ങനെ നല്ല ഒരു ആധ്യാത്മിക മണ്ഡലമായിരുന്നുവെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. പ്രിയമുള്ളവരെ, ഈ കാലത്ത് വളരെ പ്രസക്തിയുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ നല്ല ഒരു ആത്മീയ മണ്ഡലമായി തീരണം. കുഞ്ഞുങ്ങളെ നല്ലവണ്ണം വേദാഭ്യസനം കൊടുക്കുവാനും അനുഭവമുള്ള ജീവിത പാഠങ്ങൾ അവരെ പഠിപ്പിക്കുവാനും മാതാപിതാക്കന്മാരെ നല്ല റോൾ മോഡലായിട്ട് കാണുവാനും അവരെ പരിശീലിപ്പിക്കേണ്ടതാണ്. പലപ്പോഴും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ഇടയാക്കുന്നത് ഒരു പ്രസംഗമോ നിർബന്ധപൂർവമായ ഒരു പ്രബോധനമോ അല്ലെങ്കിൽ നമ്മെ സ്വാധീനിക്കുന്ന ഒരാളുടെ പ്രേരണയോ ഒക്കെയാവാം. എന്നാൽ അത് നമ്മെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റുമെന്നതാണ് ഓർക്കേണ്ടത്. ശിമോൻ എതിർപ്പ് കൂടാതെ കർത്താവിൻ്റെ ക്രൂശ് വഹിക്കുകയും ഭാവി എന്തെന്നറിയുവാൻ കാത്തിരിക്കുകയും ചെയ്തു. കാൽവറി ക്രൂശിൽ നിന്നുള്ള ആദ്യത്തെ മൊഴി തന്നെ അവനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവാം. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ വായനയോടെ നാം കടന്നു പോകുമ്പോൾ
ക്രൂശകരായ പടയാളികൾക്ക് ഏതോ ചില സഹാനുഭൂതിയൊക്കെ കർത്താവ് ചാട്ടവാറടി കൊണ്ട് കുരിശും വരിച്ച് വീഴുമ്പോൾ ഉണ്ടായതായി ഒരു തോന്നൽ സാധാരണ വായനക്കാരന് ഉണ്ടായേക്കാം. പ്രിയമുള്ളവരെ, കുരിശ് താങ്ങാനായിട്ട് കുറേനക്കാരൻ ശീമോനെ അനുവദിച്ചത് കർത്താവിനോടുള്ള സഹാനുഭൂതി കൊണ്ടൊന്നുമല്ല. കുരിശ് താങ്ങാനായിട്ട് കുറേനക്കാരൻ ശീമോനെ അനുവദിച്ചത് അവരുടെ ചുമതല കൃത്യമായി നിർവഹിക്കുവാൻ തക്കവണ്ണം, അവർക്ക് വിനിയോഗിക്കാൻ തക്കവണ്ണം ഒരാളെ കിട്ടേണ്ടതിന് വേണ്ടിയിട്ടായിരുന്നു. പ്രശസ്ത മിസ്റ്റിക്കായ വാസുലാ റിഡൻ ക്രിസ്തുവിലുള്ള യഥാർത്ഥ ജീവിതം എന്ന ഗ്രന്ഥത്തിൽ ഇതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വടക്കേ ആഫ്രിക്കയിലെ കുറേനയിൽ നിന്ന് ഏകദേശം 1500 മൈൽ കരമാർഗവും കടൽ മാർഗവും വളരെ ക്ലേശകരമായി യാത്ര ചെയ്താണ് ശിമോൻ യെരുശലേമിൽ എത്തുന്നത്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ പെസഹ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള ഉദ്ദേശം മാത്രം. തൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന പെസഹ ഭക്ഷണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കുന്നത് വഴി തനിക്ക് നിഷേധിക്കപ്പെടുമെന്നിരിക്കെ അത് സാക്രിഫൈസ് ചെയ്യാൻ, അത് ത്യാഗോജനമായി വിട്ടുകൊടുക്കുവാൻ, തനിക്ക് സ്വപ്നം പൊലിഞ്ഞാലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കുന്നത് ഭാഗ്യമായി കുറേനക്കാരനായ ശിമോൻ തൻ്റെ മനസാക്ഷിയിൽ എണ്ണിയത് കൊണ്ടാവണം ക്രൂശ് ചുമപ്പാനായിട്ട് അവൻ മുന്നിട്ട് ഇറങ്ങിയത്. പടയാളിയുടെ നിർബന്ധം കൊണ്ടാണ് എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിൽ തന്നെയും തനിക്ക് ദീർഘകാലമായി തൻ്റെ മനസ്സിൽ താൻ വെച്ചു പുലർത്തിയിരുന്ന ആ വലിയ ആഗ്രഹത്തെ തച്ചുടച്ചുകൊണ്ട് ചിലതൊക്കെ ത്യാഗം ചെയ്ത് ചിലതൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ചില സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ചില ആഗ്രഹങ്ങളോടൊക്കെ വിട പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമപ്പാൻ സന്തോഷത്തോടെ ശിമോൻ മുന്നിട്ടിറങ്ങുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ത്യാഗം ഉള്ളവരെയാണ് എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത്. ദൈവത്തിന് വേണ്ടി ചിലത് വെടിയുവാനും ചിലത് ഉപേക്ഷിക്കുവാനും ചില താല്പര്യങ്ങളോട് ഗുഡ് ബൈ പറയുവാനും നാം സന്നദ്ധരാകുന്നുവെങ്കിൽ നാളുകളായി വെച്ചു പുലർത്തിയിരിക്കുന്ന നമ്മുടെ മോഹങ്ങളും താല്പര്യങ്ങളും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ നാം എന്നും ഓർമ്മിപ്പിക്കപ്പെടും എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിലമതിക്കത്തക്കതായി എണ്ണും എന്നതിന് യാതൊരു തർക്കവുമില്ല. ക്രൂശ് അല്പമായി ചുമക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സഹനത്തിലേക്ക് അല്പമായി ചേരുക എന്നാണ്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1 ലേഖനം 4 അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്. യേശു ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ക്രൂശിൻ്റെ പാദപീഠത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചങ്കു പൊട്ടുന്ന ജീവിതങ്ങളോട് ക്രൂശ് ഇങ്ങനെ വിളിച്ചു പറയും, നീ ഭാരപ്പെടണ്ട, നീ ഒറ്റയാണെന്ന് ഭാരപ്പെടണ്ട, നീ തനിയാണെന്ന് ഭാരപ്പെടണ്ട, ഇതാ ക്രൂശിൽ ഞാനും തനിയാണ്, എൻ്റെ ക്രൂശിൻ്റെ പിന്നാമ്പുറത്ത് നോക്ക്, എംറ്റിയാണ്, ആരുമില്ല, ശൂന്യമാണ്, നിനക്കവിടെ വന്ന് തൂങ്ങാമെങ്കിൽ നിനക്ക് ഞാനും എനിക്ക് നീയുമുണ്ട്. ക്രൂശിൽ തൂങ്ങാനുള്ള ഒരു വിളിയാണ് ക്രിസ്തീയ ജീവിതമെന്ന ബോധ്യം ഹൃദയത്തിൻ്റെ അകത്ത് വെളിപ്പെടേണ്ട നാളിൽ ശിമയോൻ്റെ ജീവിതത്തിൽ ക്രൂശ് ചുമക്കാൻ അല്പമായി ലഭിച്ച ഭാഗ്യം ആ സഹനത്തിൽ കൂടി നാളെയുള്ള അനുഗ്രഹത്തിൻ്റെ അറിവിലേക്കെത്താൻ ഒരു മുഖാന്തരമാകുന്നത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അല്പം കൂടി ആഴമായിട്ട് ചിന്തിച്ചാൽ ശിമയോൻ്റെ ജീവിതത്തിലെ അല്പമായ ക്രൂശിൻ്റെ അനുഭവം സഹനത്തിൻ്റെ അനുഭവം ക്രിസ്തീയ ജീവിതത്തിന് ഇത് ഏറെ നല്ലതാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു നിർഭാഗ്യം ഇന്ന് ദൈവം ജീവിതത്തിൻ്റെ അകത്ത് നൽകുന്ന ചില പൊള്ളുന്ന വേദനകൾ നാളത്തെ നല്ല നിയോഗങ്ങൾ തിരിച്ചറിയാനുള്ള മുഖാന്തരങ്ങളാണെന്ന് വെളിപ്പെട്ട് കിട്ടാത്ത സംഭവങ്ങളാണ്. ഒരുപക്ഷെ മറ്റാരുടെയെങ്കിലും നിർബന്ധം പൂർണ്ണമാവാം നാം ദൈവഭാഗം തിരഞ്ഞെടുത്തത്. എന്തായിരുന്നാലും യേശുവിനോട് ചേർന്നിരിക്കുകയെന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. യെരിഹോ പട്ടണത്തിലെ ചുങ്കം പിരിക്കുന്ന ഉദ്യോഗസ്ഥനായ സക്കായിക്ക് യേശുവിനെ ഒന്ന് കാണണം എന്ന് മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൻ കയറിയിരുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് യേശു സക്കായിയെ വേഗം ഇറങ്ങിവാ എന്ന് പറയുമ്പോൾ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങുകയും യേശു അവൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. പിന്നീട് എത്ര അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടായത്. ദൈവം നമുക്കായി ഒരുക്കിത്തരുന്ന അടയാളങ്ങളും അവസരങ്ങളും ഉപയോഗപ്പെടുത്തി നാം നന്നാകുമ്പോൾ ദൈവം നമ്മെ
തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. നിങ്ങളോട് ആരെങ്കിലും ഒരു നാഴിക വഴി പോകുവാൻ പറഞ്ഞാൽ നിങ്ങൾ അവരോടുകൂടെ രണ്ട് നാഴിക പോകൂ എന്നുള്ളത് കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിലെ ശ്രേഷ്ഠമായ ഒരു വാക്യമാണ്. കുറേനക്കാരനായ ശിമോനോട് പടയാളി നിർബന്ധിച്ചാണ് ക്രൂശ് ചുമക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഏതൊരു റോമ പടയാളിക്കും തൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ, വഴിത്താരയിൽ തനിക്ക് എതിരെ വരുന്നവനോട് നിർബന്ധിച്ച് തൻ്റെ ചുമട് ചുമപ്പിക്കുവാനായിട്ടുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ആ പദവി ഉപയോഗിച്ച് പടയാളികൾ വളരെ കാർക്കശ്യത്തോടെ, നിർബന്ധ ബുദ്ധിയോടെ ശിമോനെ കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് നിർബന്ധിച്ച് ചുമപ്പിക്കുകയാണ്. നിർബന്ധത്തോടെയാണെങ്കിലും, മനസ്സില്ലാ മനസ്സോടെയാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാമെങ്കിലും, കുറേനക്കാരനായ ശിമോൻ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യേന ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നിർബന്ധത്തോടുകൂടെയെങ്കിലും ഈ കർത്താവിൻ്റെ പാതയെ പിന്തുടരുവാനായി തീരുമാനമെടുക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അവൻ്റെ ക്രൂശ് ചുമപ്പുവാൻ ആരുടെയെങ്കിലും നിർബന്ധത്തോടുകൂടിയ വാക്കിനാലോ, ആരുടെയെങ്കിലും പ്രസംഗത്താലോ, ആരുടെയെങ്കിലും ക്രിയാത്മകമായ പ്രവർത്തനത്താലോ നാം മനസ്സോടെ അല്ലെങ്കിലും ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാകുകയാണെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ ആ ക്രൂശിൻ്റെ പാതയിലേക്ക് നമ്മൾ ആനയിക്കപ്പെടും. അങ്ങനെ കുറേനക്കാരനായ ശിമോൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് എത്തുകയും, ഞാൻ മനസ്സിലാക്കുന്നു കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശിൽ കിടന്ന് പറഞ്ഞ 7 മൊഴികളും അതിൻ്റെ ചുവട്ടിലിരുന്ന് കുറേനക്കാരനായ ശിമോൻ കേട്ടിട്ടുണ്ടാവണം. അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായിരിക്കണം. അവൻ്റെ കുടുംബജീവിതത്തിൽ വലിയൊരു അന്തരമുണ്ടായിരിക്കണം. അതുവരെ താൻ ജീവിതത്തിൽ വെച്ച് പുലർത്തിയിരുന്ന ചില താല്പര്യങ്ങളോടും ചില ശീലങ്ങളോടും ആത്യന്തികമായി വിട പറയുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരവസരമായി അതവനെ വന്നു ഭവിച്ചു കാണും എന്നതിന് യാതൊരു സംശയവുമില്ല. സഹജീവികളുടെ പ്രശ്നങ്ങളിൽ സഹാനുഭൂതി കാണിക്കാൻ നമുക്കൊക്കെ സാധിച്ചേക്കാം. എന്നാൽ അവരുടെ പ്രശ്നങ്ങളിൽ തദനുഭൂതി പ്രദർശിപ്പിക്കാൻ എത്ര ആളുകൾക്ക് സാധിക്കും? ആംഗലേയ ഭാഷയിൽ എമ്പതി എന്നൊരു പദം നമുക്ക് സുപരിചിതമാണല്ലോ. അതായത്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ സ്വന്തം അനുഭവമായി ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്നു. തമ്പുരാനിൽ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചപ്പോഴും അവരുടെ വിശപ്പ് തമ്പുരാന് സ്വന്തം വിശപ്പായിട്ട് അനുഭവവേദ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ലാസറിൻ്റെ ഭവനത്തിൽ സഹോദരിമാരുടെ കണ്ണുനീര് സ്വന്തം വേദനയായിട്ട് കർത്താവ് ഏറ്റെടുത്തുകൊണ്ടാണ് കല്ലറക്കിൽ നിന്നുകൊണ്ട് കരയുന്നതായിട്ടും നാമം കാണുന്നത്. കുറേനക്കാരൻ ശിമോനും ആ കുരിശ് ചുമന്നുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ തമ്പുരാൻ്റെ ആ വേദനയോടും അപമാനത്തോടും ദുഃഖത്തോടും തദനുഭൂതിയോടെ താതാത്മ്യം പ്രാപിപ്പാനായിട്ട് കുറേനക്കാരൻ ശിമോന് സാധിച്ചിട്ടുണ്ടാവും. അതാണ് അദ്ദേഹത്തെ ആ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തിയത്. മക്കളെ ചിത്തിമിനുക്കി രൂപാന്തരപ്പെട്ട നല്ല മനുഷ്യരാക്കി വളർത്താനായിട്ട് സാധിച്ചത്. ഓടിക്കതച്ച് ആ സമയത്ത് വീട്ടിലെത്തുന്ന ശിമോന് അത്ഭുതകരമായൊരു വാർത്ത പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കഷ്ടം സഹിക്കുന്ന ദാസനായ മിശിഹ ക്രൂശിക്കപ്പെട്ട സംഭവം, ആ പുണ്യപുരുഷൻ ദൈവത്തിൻ്റെ മിശിഹ തന്നെ ആയിരുന്നുവെന്ന് ശിമോൻ ഇതാ സാക്ഷ്യപ്പെടുത്തുന്നു. ശിമോന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും നല്ലൊരു ഭാഗ്യം അവനിലേക്ക് മടങ്ങി വരാൻ, അവൻ്റെ വീട്ടിലേക്ക് തിരികെ പോകാൻ ലഭിച്ച ഒരു ഭാഗ്യത്തെക്കുറിച്ച് വേദം വെളിപ്പെടുത്തുമ്പോൾ, എന്താണ് അവനിലേക്ക് മടങ്ങി വരിക, അവൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക, അത് ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക എന്ന് തന്നെയാണ്. കാലവും സമയവും ഒരുപാട് കാര്യങ്ങൾ ജീവിതങ്ങളിൽ നിന്ന് അപഹരിക്കപ്പെട്ട തലമുറയെ പരിചയപ്പെടാൻ ഈ നാളിൽ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു കാൽവരിയിൽ മിഴി പൂട്ടിയ ചിത്രം വായിച്ചെടുക്കുമ്പോൾ യേശുക്രിസ്തു മിഴി തുറന്നത് ഒരു കൂരിരുട്ടിലാണ്. December 25 നമ്മൾ വിശ്വസിക്കുന്നു, അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അവിടെ യേശുക്രിസ്തു മിഴി തുറക്കുന്ന ഒരു ചിത്രം ഇരുട്ടിലാണ്, കൂരിരുട്ടാണ്, പുൽക്കൂടാണ്. ഡ്യൂറോപ്ലക്സും എത്തയിലും AC റൂമിലും കിടന്നുറങ്ങിയിട്ടും ഉറക്കം വരാത്ത ഈ തലമുറയ്ക്ക് അതത്ര യോജിച്ച ഇടമല്ല. ആധുനിക സമൂഹത്തിൻ്റെ ഒരു വലിയ ദുര്യോഗം എന്ന് പറയുന്നത് കുരിശിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടും സഹിക്കാനായിട്ട് ഒരുക്കമല്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുരടിപ്പ് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് ഒരു ഭാരമായിട്ട് വരുന്നു, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ, പരിവരിത്ത അനുഭവങ്ങളുടെ നടുവിൽ,
ക്രൂശിൻ്റെ അനുഭവം ജീവിതത്തിൽ ഉൾക്കൊള്ളാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. കുറേനക്കാരനായ ശിമോൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് വഹിച്ചപ്പോൾ ജീവിതത്തിലെ ചില തിക്തമായ അനുഭവങ്ങളോട് അവൻ സമരസപ്പെടുകയാണ്. ചില ബുദ്ധിമുട്ട് സഹിക്കാനായിട്ട് അവൻ ഒരുക്കപ്പെടുകയാണ്. അതുവഴി അവൻ്റെ ജീവിതവും അവൻ്റെ കുടുംബത്തിൻ്റെ ജീവിതവും മാറിമറിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. കർത്താവ് തൻ്റെ ജീവിതം, ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇവയിലൂടെ നമ്മെ രക്ഷിച്ചു. എന്നാൽ നമ്മുടെ പ്രതികരണം എന്താണ്? എല്ലാറ്റിനോടും അനുരൂപപ്പെട്ടുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം നാം നശിപ്പിക്കുകയാണ്. യേശുവിലൂടെ ഒരു പുതിയ സമൂഹത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന് ലോകം നമ്മുടെ സന്തോഷത്തിനുള്ള ഉപാധിയല്ല, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിനുള്ള ഒരു കർമ്മ മണ്ഡലമാണ്. ഒരു ശില്പത്തിൽ ശില്പി നാളുകളായി തൻ്റെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ചീന്തിക്കളയുമ്പോൾ ശില്പത്തിന് ഒരു പക്ഷേ വേദനയെടുത്തേക്കാം. എന്നാൽ ഒരു നാളിൽ ശില്പിയുടെ മനസ്സിലെ ആഗ്രഹപ്രകാരം നല്ലൊരു രൂപമായി, ശില്പമായി അത് മാറുമ്പോൾ അന്ന് അത് സഹിച്ച വേദനകളൊക്കെ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായി മാറിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്വർണം തീയുടെ അനുഭവത്തിലൂടെ പോകുമ്പോഴാണ് അത് നല്ല ശ്രേഷ്ഠതയുള്ള ആഭരണങ്ങളായിട്ട് മാറുന്നത്. വേദനയുടെ നടുവിലാണ് സന്തോഷത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, സന്തോഷത്തിൻ്റെ മൂർത്തിമ ഭാവം കാണാനായിട്ട് സാധിക്കുന്നത്. കുരിശിൻ്റെ അനുഭവം സ്വയം ഏറ്റെടുക്കുവാൻ ഏത് ക്രിസ്ത്യാനി തയ്യാറാകുന്നുവോ അവർ വളർച്ചയുടെ പാതയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് കുരിശ് നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് എപ്പോഴും ഏറ്റെടുക്കുവാൻ നമുക്ക് തയ്യാറാവണം. യൂദാസിനെ വെല്ലുവിളിക്കുന്ന, യൂദാസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന, വേദനകൾ സ്വയം ഏറ്റുവാങ്ങുന്ന, മറ്റുള്ളവന് വേണ്ടി കഷ്ടം സഹിക്കുന്ന, ജീവിതയാത്രയിൽ ചിലതൊക്കെ വിട്ടുകൊടുക്കുന്ന, സമയം മറ്റുള്ളവൻ്റെ അനുഭവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന, ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അരുമനാഥനായ കർത്താവിൻ്റെ പാതയിൽ പിൻപറ്റണമെങ്കിൽ ക്രൂശിൻ്റെ പാതയിൽ നാം സഞ്ചരിച്ചേ മതിയാവൂ. കുറേനക്കാരനായ ശിമോൻ ജീവിതത്തിൽ കുരിശിൻ്റെ അനുഭവം സ്വയം ഏറ്റുവാങ്ങാൻ തയ്യാറായപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്നും ഒളിമങ്ങാത്ത പ്രഭാപൂരിതമായ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൻ്റെ ഏടുകളിൽ അവൻ എണ്ണപ്പെട്ടു, ചരിത്രത്തിൽ ഇന്നും സ്മരിക്കപ്പെടുന്നു. ഇത് ഒരു വഴിപോക്കിന് വഴിത്തിരിവായ ഒരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം യാദൃശ്യതകൾ ഉണ്ടാകാറുണ്ട്. ഈ യാദൃശ്യകളൊക്കെ എല്ലാം നമുക്കൊന്നും അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. കുരിശിൻ്റെ വേദശാസ്ത്രമോ പിന്നീടുള്ള രക്ഷാകര പദ്ധതിയോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല ശിമോൻ ഈ കുരിശ് താങ്ങുന്നത്. ഒരുപക്ഷെ ഒരു ഭാഗ്യമെന്ന് പറയും, ദൈവാനുഗ്രഹമെന്ന് പറയാനായിട്ട് സാധിക്കും. പക്ഷേ അവസരങ്ങളെ ദൈവാനുഗ്രഹമാക്കാനും വിജയോത്സവമാക്കി തീർക്കാനും എത്ര പേർക്ക് ജീവിതത്തിൽ സാധിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിലും ലഭിക്കുന്ന അവസരങ്ങളെ ഒക്കെ വിജയമാക്കി തീർക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവ്വം നാം ഉത്സാഹിക്കുന്നത്. ക്രൂശില്ലാതെ കിരീടമില്ല എന്ന ആപ്തവാക്യമുണ്ട്. കുറീനക്കാരനായ ശിമോന്റെ കാര്യത്തിൽ ഇത് വളരെ പ്രസക്തമായി തീർന്നിരിക്കുന്നു. റോമിലെ സഭയിൽ അവർ വളരെ മാന്യ വ്യക്തികളായി അറിയപ്പെട്ടു. ശിമോന്റെ പുത്രന്മാരായ അലക്സാണ്ടറും റുഫസും സുവിശേഷ വേലയ്ക്കായി സ്വയം സമർപ്പിച്ചു. മക്കൾ പ്രസിദ്ധരായി തീർന്നതിൽ അമ്മയുടെ പങ്കും പ്രധാനപ്പെട്ടതായി കരുതാവുന്നതാണ്. ദൈവദാസന്മാരെ പരിഗണിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും അവർ അതീവ തൽപരയായിരുന്നു. അതിഥിപ്രിയയായ ആ അമ്മയെക്കുറിച്ച് പൗലോസ് പറയുന്നത് എനിക്കും അമ്മയായ റുഫോസിന്റെ അമ്മ എന്നാണ്. യേശുവിന് വേണ്ടി ജീവിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും പ്രസിദ്ധരാവുകയും ചെയ്തു. കഷ്ടതകളിൽ നിന്ന് ഓടി ഒളിക്കാതെ കർത്തവ്യങ്ങൾ നിറവേറ്റി ദൈവമക്കളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകാശിതരുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും. അടുത്തയാഴ്ച കൂടുതൽ ശക്തിയേറിയ ഒരു കഥാപാത്ര ആവിഷ്കാരവുമായി ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.